ഇനി വിഷ്ണു കരുണാകരൻ ഒരിക്കൽ കൂടി മഴയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, മഴ ഇന്ന് ഒരുപക്ഷെ തെളിഞ്ഞ ആകാശമാണ് വിഷ്ണുവിനെ കാണുമ്പോൾ പിന്നിൽ കാണുന്നത്, പശ്ചാത്തലത്തിൽ കാണുന്നത്. പക്ഷേ ഈ വെള്ളം കയറി വലിയ വിവാദമായിരുന്നു. അത് ടെക്നോ പാർക്ക് അടക്കം, തമ്പാനൂർ അടക്കം, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയൊരു സാഹചര്യമുണ്ട്. അവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയോ? 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു തിരുവനന്തപുരത്തും പരിസരത്ത്. അത് എങ്ങനെയുണ്ട് ഇപ്പോൾ? ക്യാമ്പുകൾ അടച്ച് അവരെ തിരിച്ച് വീടുകളിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. ഇത്തരം വിവരങ്ങൾ സമഗ്രമായി നൽകിയാൽ. അജിംഷ, തലസ്ഥാനത്തെ മഴയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം മുമ്പ് പെയ്ത കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലടക്കം പലയിടത്തും വെള്ളമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തെ തമ്പാനൂർ മേഖലയിലൊക്കെയും വെള്ളം കിട്ടാറുണ്ട് പൊതുവെ മഴ പെയ്യുമ്പോൾ. പക്ഷേ ഇത്തവണ അതിനപ്പുറത്തേക്ക് പാറ്റൂർ, ചാക്ക തുടങ്ങി, അല്ലെങ്കിൽ കഴക്കൂട്ടം മേഖലയിലൊക്കെയും വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പലയിടത്തും തോടുകളൊക്കെ കരകവിഞ്ഞൊഴുകി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീടുകളിലൊക്കെയും വെള്ളം കയറിയിട്ടുണ്ട്. ഒന്നര ദിവസം കൂടുതൽ തന്നെ മഴ വെള്ളം പലയിടത്തും കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെയായിരുന്നു പലയിടത്തും വെള്ളം ഇറങ്ങി തുടങ്ങിയത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വെള്ളം ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മഴ പെയ്യാത്തത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ പലരും വീടുകളിലേക്ക് കയറി തുടങ്ങുന്നുണ്ട്. വീടുകളിലേക്ക് എത്തി തുടങ്ങിയ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടത്. ഇന്ന് തന്നെ പലരും എത്തി തുടങ്ങി. അതുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നവരൊക്കെയും അവിടെ നിന്ന് ഇറങ്ങി വീടുകളിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇന്നും തെളിഞ്ഞ മാനമാണ്, ഇന്ന് യെല്ലോ അലേർട്ടാണ് തലസ്ഥാനത്തുള്ളത്. അപ്പോൾ തലസ്ഥാനത്ത് മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴുള്ള നിലയിൽ എന്തായാലും ഇന്ന് മഴ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതായാലും അപ്രതീക്ഷിത മഴയ്ക്ക് സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഈ കുറച്ച് ദിവസങ്ങളിലായി കാണാൻ കഴിയുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അലേർട്ട് ഇല്ലാതിരിക്കുമ്പോഴൊക്കെയും മഴ പെയ്യുന്നുണ്ട്. പലയിടത്തും പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറുന്നുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ കനത്ത മഴയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെയും വെള്ളക്കെട്ടുണ്ട്. റോഡൊക്കെ വെള്ളം നിറഞ്ഞ് കവിയുന്ന ഒരു സാഹചര്യമാണ്. വഴിയിലെല്ലാം അത്തരത്തിലുള്ള അപകട സാധ്യതകളൊക്കെയും കാണുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മഴ വന്നു കഴിഞ്ഞാൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. യെല്ലോ അലർട്ട് ആണെങ്കിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലെല്ലാം മഴ പെയ്യുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം കടലാക്രമണ സാധ്യതയുണ്ട്. തീരദേശ മേഖലയിലൊക്കെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ ഒരു അവസ്ഥയും കാണുന്നുണ്ട്. ഏതായാലും ജാഗ്രതാ നിർദ്ദേശം വലിയ രീതിയിൽ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ ഒരു സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ഇന്ന് മഴയില്ലാതിരുന്നാൽ തലസ്ഥാനത്തെ ആശങ്കയൊക്കെ ഒഴിയുകയാണ് കാണാൻ സാധിക്കുക. ഏതായാലും 20-ാം തീയതി വരെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെയും ശക്തമായ മഴയുണ്ടാകും. ഇടിമിന്നലോടുകൂടിയുള്ള മഴയായിരിക്കും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അജിംഷാദ്. ശരി, വിഷ്ണു ആണ് മഴയുടെ വിവരങ്ങൾ നൽകിയത്.